മാലദ്വീപ് പാർലമെന്റിലെ കൂട്ടത്തല്ല് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് എല്ലാ ദിക്കിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ചോദ്യം മധുവിധു അവസാനിക്കും മുമ്പ് മുയിസുവിന് പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നാണ്. മുഹമ്മദ് മുയിസുവിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയോട് ഇടയുകയും ചൈനയുമായി ചങ്ങാത്തം ഉണ്ടാക്കുകയും ചെയ്തതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ മുഹമ്മദ് മുയിസുവിന്റെ ഭരണം അത്ര സുഖകരമായല്ല നീങ്ങുന്നത്. ഇനി മുയിസു മന്ത്രിസഭ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. ഞായറാഴ്ച പുതിയ മന്ത്രിസഭാ അംഗങ്ങളുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കുന്നതിനായി മുയിസു വിളിച്ചുകൂട്ടിയ അടിയന്തര യോഗമാണ് ഉന്തിലും തള്ളിലും കൂട്ടഅടിയിലും അവസാനിച്ചത്. തികച്ചും നാടകീയ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മുയിസു നിർദ്ദേശിച്ച 22 മന്ത്രിമാരിൽ 4 പേരുടെ നിയമനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് പോരിൽ അവസാനിച്ചത്. ഭരണപക്ഷത്തുള്ള പീപ്പിൾസ് നാഷണൽ കോൺഗ്രസും മാലദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി അംഗങ്ങളും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ പാർട്ടിയായ MDP അംഗങ്ങളും തമ്മിലാണ് നിയമനത്തെ ചൊല്ലി അടി നടത്തിയത്. മുയിസു അധികാരത്തിലേറിയതിൽ പിന്നെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല നീങ്ങുന്നത്. ചൈനയുമായി ചങ്ങാത്തം കൂടി അയൽ രാജ്യങ്ങളുമായി സ്പർദ്ധ വളർത്തുകയാണ് മുയിസു ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുമായി. ചൈനീസ് ചാരക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അനുവാദം നൽകിയതിന്റെ പേരിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കടുത്ത എതിർപ്പുയർന്നിരുന്നു. ഇതേ ചൊല്ലി പാർലമെന്റിൽ വലിയ ബഹളമുണ്ടാവുക തന്നെ ചെയ്തു. കഴിഞ്ഞ വർഷം നവംബറിലാണ് മുയിസു അധികാരത്തിലേറുന്നത്. 70-ലേറെ ദിവസം പിന്നിട്ടപ്പോഴേക്കും രാജ്യത്തിന്റെ പരമാധികാരം എല്ലാം തന്റെ കയ്യിലാണെന്ന വിധത്തിലാണ് മുയിസു പെരുമാറുന്നത്. ഇതുകൊണ്ട് തന്നെ ഗുരുതര പ്രതിസന്ധികളാണ് മുഹമ്മദ് മുയിസു മന്ത്രിസഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ മറ്റു മന്ത്രിമാരെ മുയിസു സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ മാലദ്വീപിന്റെ ഭരണഘടന അനുസരിച്ച് ഇവരെ പിന്തുണച്ച് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്യണമെന്നുണ്ട്. ഇതിൽ 18 അംഗങ്ങൾക്ക് പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ അറ്റോർണി ജനറൽ മുഹമ്മദ് ഉഷാം, എക്കണോമിക്സ് മിനിസ്റ്റർ മുഹമ്മദ് സെയ്ദ്, ഹൗസിംഗ് മിനിസ്റ്റർ ഡോക്ടർ അലി ഹെയ്ദർ, ഇസ്ലാമിക് മിനിസ്റ്റർ ഡോക്ടർ മുഹമ്മദ് ഷാഹിം അലി സെയ്ദ് എന്നിവരുടെ നിയമനത്തെയാണ് പ്രതിപക്ഷം എതിർക്കുകയും വോട്ടെടുപ്പ് കയ്യാങ്കളിൽ അവസാനിക്കുകയും ചെയ്തത്. മുയിസുവിന്റെ പാർട്ടിയിലെ അംഗങ്ങളാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. മുയിസു ഇന്ത്യയുമായി ഉണ്ടാക്കിയ സ്പർദ്ധയെ തുടർന്ന് മാലദ്വീപ് ടൂറിസം കൂപ്പുകുത്തിയിരുന്നു. ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ 2nd സ്ഥാനത്തായിരുന്നു എങ്കിൽ ജനുവരിയോടത് 5th സ്ഥാനമായി മാറി. ഇന്ത്യക്കാർ അവധിക്കാലം ചെലവഴിക്കാൻ മാലദ്വീപ് തിരഞ്ഞെടുത്തിരുന്നതുകൊണ്ട് ടൂറിസം വരുമാനത്തിന്റെ 23.4% ഇവിടെ നിന്നാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ 8% ചുരുങ്ങിയിട്ടുണ്ട്. മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ 1/3 വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ മാർച്ചിന് മുൻപ് രാജ്യം വിട്ടുപോകണമെന്ന് മുയിസു അന്ത്യശാസനവും നൽകിക്കഴിഞ്ഞു. ഇതെല്ലാം ഇന്ത്യയെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ കക്ഷികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. മാലദ്വീപിന്റെ ദീർഘകാല വികസനത്തിന് പങ്കാളിയായ രാജ്യത്തെ അകറ്റുന്നത് വികസന ലക്ഷ്യങ്ങൾക്ക് വിഘാതമാകുമെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുസ്ഥിരതയും സുരക്ഷയും ഇന്ത്യക്ക് മാത്രമല്ല മാലദ്വീപിന്റെ സുരക്ഷയ്ക്കും സുപ്രധാനമാണെന്ന് പ്രതിപക്ഷം സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തിലാണ്. ഡെമോക്രാറ്റുകളുമായി കൈകോർത്താണ് മുയിസുവിനെതിരെ MDP ഇംപീച്ച്മെന്റിന് ഒരുങ്ങുന്നത്. ഇതോടെയാണ് ലോകശ്രദ്ധ മാലദ്വീപിലേക്ക് തിരിഞ്ഞത്. മാലദ്വീപിലെ പാർലമെന്റായ മജ്ലിസയിലെ ആകെ അംഗസംഖ്യ 87 പേരാണെങ്കിലും നിലവിൽ 80 പേരേയുള്ളൂ. ഭരണപക്ഷത്തുള്ള PNP, PPM എന്നീ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന നീക്കങ്ങളാണ് MDPയുടെയും ഡെമോക്രാറ്റുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതുവരെയായ MDP ഡെമോക്രാറ്റ് സഖ്യത്തിലെ 56 MPമാർ പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് പ്രമേയ അവതരണത്തിന് 54 പേരുടെ ഒപ്പാണ് വേണ്ടത്. പക്ഷേ പ്രമേയം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. പ്രമേയം അവതരിപ്പിച്ചാൽ മുയിസുവിന് മറുപടി നൽകാൻ 14 ദിവസമാണ് ലഭിക്കുക. 14 ദിവസം പാർലമെന്റിൽ 1 മണിക്കൂർ സ്വയം പ്രതിരോധിക്കാം. ഇതിനുശേഷം വോട്ടെടുപ്പ് നടക്കും. 14 MPമാർ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ ഇംപീച്ച്മെന്റ് പാസ്സാവുകയും മുയിസു സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്യും. ഭരണഘടന അനുസരിച്ച് പിന്നീട് വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കും.